ലെബനന്റെ തന്നെ മിലിറ്റന്റ് ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ള വെടിനിർത്തൽ സാഹചര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തുന്നു, അതിലേക്ക് നിർബന്ധിതരാകുന്നു എന്നാണ് ഇസ്രയേൽ പുറത്തുവിടുന്ന റിപ്പോർട്ട്. അമേരിക്കയുടെ കൂടി പിന്തുണയുള്ള ഒരു വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ തന്നെ താൽക്കാലികമായി അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതേക്കുറിച്ചുള്ള അന്തിമ കരാറിലേക്ക് എത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഈ അവസരത്തിൽ നമുക്ക് ലഭ്യമാകുന്നില്ല. ഞായറാഴ്ച ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് വ്യാപകമായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായി ഒരു ചർച്ച, അതിലേക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി തയ്യാറാകണമെങ്കിൽ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന എല്ലാവിധ ഉപാധികളും അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. ബന്ദി കൈമാറ്റം അടക്കം ഹമാസിനെ നിർബന്ധിതരാക്കാൻ, ഹമാസിനാണ് ഏറ്റവും അധികം ഈ യുദ്ധം അവസാനിക്കാൻ ഇപ്പോൾ നിലവിൽ താല്പര്യമുള്ളത്, അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും ഇത് പര്യവസാനിക്കുക തന്നെ ചെയ്യും. സംഘർഷം അവസാനിപ്പിക്കണമെന്ന കർശനമായ നിർദ്ദേശം നിലവിൽ അമേരിക്ക നൽകുകയാണ്. തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, അടുത്തതായി അധികാരത്തിൽ ട്രംപ് എത്തുന്നതിന് മുൻപ് ബൈഡന്റെ കയ്യൊപ്പെന്ന രീതിയിൽ ഇത് ഉറപ്പായും ചെയ്തിരിക്കണമെന്നുള്ള കട്ടായം പറഞ്ഞതിന് പിന്നാലെയാണ് ഇക്കാര്യം അംഗീകരിച്ചുവെന്ന് ഹിസ്ബുള്ളയും തൊട്ടു പിന്നാലെ അതിന് സമ്മതം മൂളി നെതന്യാഹുവും രംഗത്ത് വരുന്നതായിട്ടുള്ള സൂചന വ്യക്തമാകുന്നത്. കഴിഞ്ഞയാഴ്ച തന്നെ ലെബനനും ഹിസ്ബുള്ളയും ഇതിനുള്ള കരാറിന് സമ്മതിച്ചു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. നമുക്കറിയാവുന്നതാണ് ലെബനൻ താൽക്കാലിക പ്രസിഡന്റ് മിക്കാറ്റി ആകട്ടെ അമേരിക്കയെ എത്തി കൃത്യമായി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ഹിസ്ബുള്ളയെ പിടിച്ചു കെട്ടാനുള്ള എല്ലാവിധ നിബന്ധനകളും തങ്ങൾ അംഗീകരിക്കാമെന്നും ഒക്കെ തന്നെ വ്യക്തമാക്കിയതാണ്. ഹിസ്ബുള്ളയുടെ അവനാഴിയിലെ അവസാന അമ്പും പ്രയോഗിക്കുന്നതുവരെ ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അവസാനം തങ്ങളുടെ അന്ത്യം തന്നെ ആയിരിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവ് ഹിസ്ബുള്ളയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ ഇത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതിന് രണ്ട് പക്ഷവും അന്തിമമായൊരു സമ്മതം മൂളേണ്ട സാഹചര്യം കൂടിയുണ്ട്. ബൈറൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയതിന് പകരമായി ഹിസ്ബുള്ള ഇസ്രയേലിൽ ഏറ്റവും വലിയൊരു റോക്കറ്റ് ആക്രമണം തന്നെയാണ് നടത്തിയത്. അതേസമയം ഇസ്രയേൽ ഹിസ്ബുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ പല റിപ്പോർട്ടും പുറത്തുവരുന്നു. ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിലേക്ക് അടുത്തിട്ടില്ല എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത്. സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞായറാഴ്ച ഹിസ്ബുള്ള 250-ലധികം റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ തന്നെയാണ് പായിച്ചത്. ഇതൊക്കെ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു നീക്കമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അവസാന സമയം വരെയും തങ്ങൾ ശക്തമായി പോരാടുന്നു എന്നൊരു ചിത്രം പശ്ചിമേഷ്യയിൽ മുഴുവനായി നിലനിർത്താനും അതോടൊപ്പം അകത്ത് നടത്തുന്ന പല ചർച്ചകളിലൂടെയും ഇത് അവസാനിപ്പിക്കാനുള്ളൊരു നീക്കങ്ങളും തന്നെയാണ് ഹിസ്ബുള്ള തന്ത്രപരമായി മനസ്സിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെയൊന്നും വലിയ കാര്യമായി ഇസ്രയേൽ നോക്കിക്കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്രോണുകളും മറ്റുമായി വടക്കൻ മധ്യ ഇസ്രയേലിലേക്ക് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരവും ലഭ്യമാകുന്നു. തുടർച്ചയായ ഈ വ്യോമാക്രമണങ്ങളിലൂടെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ തന്നെ ആക്രമിച്ചുകൊണ്ടാണ് വലിയ തിരിച്ചടിയായി ഇസ്രയേൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്.